നമസ്കാരം. മുഖപുസ്തകത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ബാലകൃഷ്ണൻ താറാട്ട്. വയനാട്ടുകാരനായ ബാലകൃഷ്ണൻ കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. കഴിഞ്ഞ മാസം വയനാട് പോയപ്പോൾ ഈ ബാലകൃഷ്ണനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് എത്തുമെന്ന് പറഞ്ഞിരുന്നതുമാണ്, പക്ഷേ തിരക്ക് കാരണം കാണാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ പലതിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആദിവാസികളുടെ നരക ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. എൻ്റെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ജീവിതാവസ്ഥകൾ പലതവണ ഇവിടെ പങ്കിട്ടതാണ്. പിന്നെയും ആവർത്തിക്കുന്നു എന്നത് ആവർത്തന വിരസതയുണ്ടാക്കുന്നുവെങ്കിൽ ഈയുള്ളവനോട് ക്ഷമിക്കുക. ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥകൾ ഒരുപാട് തവണ അറിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ. എങ്കിലും ചില സമയങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ, പണമില്ലാത്തതിൻ്റെ അവസ്ഥകൾ മൂലമുണ്ടായ അനുഭവങ്ങൾ സമ്മാനിച്ച വേദനകൾ വളരെ കടുത്തതും അസഹനീയവുമായിരുന്നു. എൻ്റെ മൂത്ത മോനെ ഈ വർഷമാണ് ഞാൻ നഴ്സറിയിൽ വിട്ടു തുടങ്ങിയത്. ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും സ്കൂൾ ഫീസും കൊടുത്ത് അവനുള്ള യൂണിഫോമും മേടിച്ചെങ്കിലും അവന് ഒരു ഷൂവും ടൈയും മേടിക്കാനുള്ള കാശ് എൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ പോയി ഒരു മാസം കഴിഞ്ഞതോടെ ഷൂ നിർബന്ധമെന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചു. എല്ലാ കുട്ടികളും ഷൂ ഇട്ട് വരാൻ തുടങ്ങിയതോടെ മോനും സങ്കടമായി. അവൻ വീട്ടിൽ വന്ന് കരച്ചിൽ തുടങ്ങി. അതോടെ എനിക്കും സങ്കടമായി. ഒരു സുഹൃത്ത് തേനിന് വേണ്ടി അയച്ച 1000 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. തൽക്കാലം അതെടുത്തു കൊടുത്ത് ഷൂ മേടിച്ചു കൊടുക്കാം എന്ന് കരുതി ഞാൻ മോനെയും കൂട്ടി ബാങ്കിലെത്തി. ചെക്ക് എഴുതി കൊടുത്തപ്പോൾ 1000 രൂപയ്ക്ക് പകരം എൻ്റെ അക്കൗണ്ടിലുള്ളത് 50 രൂപ മാത്രം. വല്ലാതെ ദേഷ്യം വന്ന ഞാൻ ബാങ്ക് അധികൃതരോട് കാര്യം തിരക്കി. അതിന് പിടിച്ചു, ഇതിന് പിടിച്ചു എന്നൊക്കെയുള്ള ഒഴുക്കൻ മറുപടി മാത്രം. എന്തു ചെയ്യണമെന്ന ഒരു ഊഹവുമില്ല. 1000 രൂപയ്ക്ക് വേണ്ടി ബാങ്കിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ 1000 രൂപയ്ക്ക് 50 പൈസയുടെ വില പോലും കാണിക്കാതെ പെരുമാറിയ ബാങ്കിലെ സാറന്മാരെ, എന്നെപ്പോലെയുള്ള ജോലിയും കൂലിയും ഇല്ലാത്ത അത്താഴ പട്ടിണിക്കാരന് 1000 എന്നത് വലിയ സംഖ്യ തന്നെയാണെന്നറിയുക. ബാങ്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മോൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അവൻ്റെ സങ്കടമകറ്റാൻ ഞാൻ വല്ലാതെ പാടുപെട്ടിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഒടുക്കം എൻ്റെ പ്രയാസങ്ങളൊക്കെ അറിയുന്ന ഒരു സുഹൃത്താണ് ഷൂ മേടിക്കാൻ പണം തന്നത്. അതേപോലെ മറ്റൊരു അനുഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഭാര്യ പിതാവിൻ്റെ ചികിത്സയ്ക്കായി 1.5 വർഷം മുൻപ് ബജാജ് ഫിനാൻസിൽ നിന്ന് ഞാൻ ഒരു ലോൺ എടുത്തിരുന്നു. മാസം 2000 രൂപയാണ് അടവ്. 1.5 വർഷമായി അതെങ്ങനെയൊക്കെയോ അടച്ചു പോന്നു. ഈ കഴിഞ്ഞ മാസം 2000 തികച്ചടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 1500 രൂപയെ അടച്ചുള്ളൂ. മാസാവസാനം എങ്ങനെയെങ്കിലും പണമടയ്ക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പൈസ കിട്ടിയില്ല. എൻ്റെ മോന് ഇന്നലെ രാവിലെ മുതൽ പനിക്കോളാണ്. കൂടുകയാണെങ്കിൽ ഇന്ന് മരുന്നിന് കൊണ്ടുപോകാമെന്ന് കരുതി ഭാര്യയെ പറഞ്ഞുവിട്ട കുടുംബശ്രീയിൽ നിന്ന് 500 രൂപ കടം വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴാണ് ബജാജ് ലോണുകാരുടെ വരവ്. ഞാൻ എൻ്റെ അവസ്ഥ അവരോട് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, പണം കിട്ടിയാലേ പോകൂ എന്ന ലോൺ ഏജൻറ്റുമാരും. യാതൊരു നിർവാഹവുമില്ല. എൻ്റെ കയ്യിൽ മോനെ ഡോക്ടറെ കാണിക്കാനുള്ള കടം വാങ്ങിയ 500 രൂപയെ ഉള്ളൂ എന്ന് അവരോട് പറഞ്ഞു. അതോടെ അവർ വീട്ടിൽ കയറി ഇരിപ്പായി. ഗത്യന്തരമില്ലാതെ മോനെ കാണിക്കാൻ മേടിച്ച 500 രൂപ എനിക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി മുതൽ മോന് നല്ല പനിയാണ്. അവനെ കാണിക്കാൻ പോകാൻ വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ലാത്ത അവസ്ഥ. കോടികൾ പറ്റിച്ച് നാടുവിട്ട വിജയ് മല്യമാരും കോടികൾ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരും മക്കളും മക്കളുടെ മക്കളുമായി സസുഖം വാഴുന്ന ഈ നാട്ടിൽ എന്നെപ്പോലെ ജോലിയും കൂലിയുമില്ലാത്ത, പോരാത്തതിന് നിത്യരോഗിയുമായ എന്നെപ്പോലെയുള്ള അത്താഴ പട്ടണിക്കാരനെ ജീവിക്കാൻ യാതൊരു അവകാശവുമില്ല എന്ന വേദനയോടെ മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് ബാലകൃഷ്ണൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ബാലകൃഷ്ണനെ വിളിച്ചിരുന്നു. ആദിവാസികളുടെ ക്ഷേമത്തിനായി കോടികൾ മാറ്റിവെക്കുന്ന നാട്ടിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ആദിവാസികൾ നട്ടം തിരിയുന്നത്. മറ്റുള്ളവരെ പോലെയല്ല, അവർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മെനക്കെടാറില്ല. ഭരണകൂടത്തിന് തലവേദന ഉണ്ടാക്കുകയുമില്ല. ആദിവാസികൾ എന്നും അധികൃതരായി തന്നെ കഴിയേണ്ടവരാണ് എന്ന ചിന്തയാണ് ഗോത്രവർഗത്തിൽ നിന്നുള്ള പ്രഥമ പൗരയുള്ള ഈ ഇന്ത്യയിലെ ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും.